നമ്മളിന്ന് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഡൽഹി സുൽത്താനേറ്റ് 1206 മുതൽ 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമായി ഭരിച്ച 5 രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത്. 1206 മുതൽ 1526 വരെ 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമായി ഭരിച്ച 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത്. 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഡൽഹി സുൽത്താനേറ്റ് ഉദയം ചെയ്തത് തുർക്കികളുടെ ആക്രമണത്തിന് ശേഷമായിരുന്നു ഡൽഹി സുൽത്താനേറ്റ് വന്നത്. തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമായി ഭരിച്ച 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു 5 രാജവംശങ്ങളാണെന്ന് പറഞ്ഞു. നമുക്ക് ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഇതാണ് 5 രാജവംശങ്ങൾ. ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന 5 രാജവംശങ്ങളാണ് അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. അപ്പം ഇതിങ്ങനെ ഓർഡറായി തന്നെ പഠിക്കണം. അടിമ, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. ഇത് ഓർഡറായിട്ട് തന്നെയാണ് ഈ വംശങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ഥാപകരെയും നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ സ്ഥാപകരെയും നമ്മൾ കാണാതെ പഠിക്കണം. അപ്പം അത് പഠിക്കാനായിട്ട് ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ആ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കാം. അപ്പം നമ്മുടെ 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റിൽ വരുന്നത്. അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഇനി നമുക്ക് ഈ വംശങ്ങളും അതിൻ്റെ സ്ഥാപകരും നോക്കാം. ഈ 5 വംശങ്ങളും അതിൻ്റെ സ്ഥാപകരും ആരാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞുതരാം, ഇതൊന്ന് മാറ്റിനണ്ടേ. അപ്പം ഞാനത് കോഡായിട്ട് തന്നെ എഴുതുകയാണ്. ഇതിൻ്റെ കോഡ് ഇങ്ങനെയാണ്: അഖിദു സലോ. അതായത് അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക്ക്, സയ്യിദ് വംശം, ലോധി വംശം. അഖിദു സലോ കുജല ഗി കി ബഹലോ. ഗി കി ബഹലോ. നോക്കാം, അഖിദു സലോ, ഇതിങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. അഖിദു സലോ കുജല ഗി, ഗായാണ് ആദ്യം വരുന്നത്. ഗി കി ബഹലോ. അഖിദു സലോ കുജല ഗി കി ബഹലോ. ഇതെന്താണെന്ന് പറയാവോ? ആ എന്തിനാണ്? അടിമ വംശം, അതിൻ്റെ സ്ഥാപകൻ കുത്തബ്ദീൻ ഐബക്ക്. ഖിൽജി വംശം, ആരാണ് സ്ഥാപകൻ? ജലാലുദ്ദീൻ ഖിൽജി. തുഗ്ലക്ക് വംശം, ആരാണ് സ്ഥാപകൻ? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. സയ്യിദ് വംശം, ആരാണ് സ്ഥാപകൻ? കിസർഖാൻ. ലോധി വംശം, ബഹലൂർ ലോധി. അപ്പോൾ ഇത് പഠിക്കേണ്ട കോഡ് എന്താണ്? അഖിദു സലോ കുജല ഗി കി ബഹലോ. ഞാനതൊന്ന് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അഖിദു സലോ അടിമ വംശം, സ്ഥാപകൻ ആരാണ്? കുത്തബ്ദീൻ ഐബക്ക്. അടിമ വംശം, സ്ഥാപകൻ കുത്തബ്ദീൻ ഐബക്ക്. ഖിൽജി വംശം, അടിമ വംശം, ഖിൽജി വംശം, ആരാണ്? ജലാലുദ്ദീൻ ഖിൽജി. അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, ആരാണ് സ്ഥാപകൻ? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ദെൻ സയ്യിദ് വംശം, ആരാണ് സ്ഥാപകൻ? കിസർഖാൻ. സയ്യിദ് വംശം, കിസർഖാൻ. ലോധി വംശം, ആരാണ് സ്ഥാപകൻ? ബഹലൂർ ലോധി ബഹലൂൽ
ലോദി ബഹലുൽ ലോദി. നമുക്ക് ഈ കോഡ് ഇങ്ങനെ തന്നെ പഠിക്കാം. അഖിദു സലോ, ആഖിദു സലോ, കുജല ഗീക്കി, അത് മാറിപ്പോവരുത്, ഗായാണ് ആദ്യം വരുന്നത്. ഗീക്കി ബഹലോ, അഖിദു സലോ, കുജല ഗീക്കി ബഹ, ഗീക്കി ബഹലോ. ഡൽഹി സുൽത്താനേറ്റിലെ അഞ്ച് രാജവംശങ്ങളും അതിൻ്റെ സ്ഥാപകരുമാണ് ഈ കോഡിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അഖിദു സലോ, കുജല ഗീക്കി ബഹലോ. അടിമ വംശം കുത്തബ്ബീൻ ഐബക്ക്. ഖിൽജി വംശം ജലാലുദ്ദീൻ ഖിൽജി. തുഗ്ലക്ക് വംശം ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. സയ്യിദ് വംശം കിസർഖാൻ. ലോധി വംശം ബഹലുൽ ലോധി. അപ്പം ഇതാണ് അഞ്ച് ഡൽഹി സുൽത്താനി, അഞ്ച് വംശങ്ങൾ, ഡൽഹി സുൽത്താനയിലെ അഞ്ച് വംശങ്ങളാണിത്. അപ്പം ഇത് നന്നായിട്ട് പഠിക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിമ വംശത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അടിമ വംശം, അപ്പം നമുക്ക് നോക്കാം അടിമ വംശം നോക്കാം. അടിമ വംശം, അടിമ വംശം, അടിമ വംശം. നമ്മൾ അടിമ വംശ സ്ഥാപകൻ ആരാണെന്ന് പറഞ്ഞത്? അടിമ വംശ സ്ഥാപകൻ ആരാണ്? കുത്തബ്ദീൻ ഐബക്ക്. സ്ഥാപകൻ കുത്തബ്ദീൻ ഐബക്കാണ് അടിമ വംശ സ്ഥാപകൻ. കുത്തബ്ദീൻ ഐബക്കാണ് അടിമ വംശ സ്ഥാപകൻ. അടിമ വംശം 1206 മുതൽ 1290 വരെയായിരുന്നു. അടിമ വംശം 1206 മുതൽ 1290 വരെയായിരുന്നു. അടിമ വംശം 1206 മുതൽ 1290 വരെ അടിമ വംശം സ്ഥാപിച്ചത് 1206 എ ഡി 1206 അടിമ വംശം സ്ഥാപിച്ചത്. അടിമ വംശത്തിൻ്റെ മറ്റ് പേരുകളാണ് ഇൽബാരി രാജവംശം, ഇൽബാരി രാജവംശം, ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, യാമിനി രാജവംശം, യാമിനി രാജവംശം, മാംലുക്ക് രാജവംശം, മാംലുക്ക് രാജവംശം. ഒരു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാംലുക്ക് സുൽത്താൻമാർ എന്നറിയപ്പെടുന്നത് ആരാണ്? മാംലുക്ക് സുൽത്താൻമാരെന്ന് അറിയപ്പെടുന്നത് അടിമ വംശ സുൽത്താൻമാരാണ്. അപ്പോൾ ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലുക്ക് രാജവംശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? അടിമ വംശമാണ്. ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലുക്ക് രാജവംശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ് സ്ഥാപകൻ? കുത്തബ്ദീൻ ഐബക്കാണ് സ്ഥാപകൻ. കുത്തബ്ദീൻ ഐബക്കാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി. ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക്ക്. ഭരണാധികാരി, ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക്ക്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക്ക്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമ വംശം. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമ വംശം. ആദ്യ മുസ്ലിം രാജവംശം, ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമ വംശം. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി ആരാണ്? കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീൻ ഐബക്കാണ് അടിമ വംശ സ്ഥാപകൻ. അടിമ വംശത്തിൻ്റെ മറ്റ് പേരുകളാണ് ഇൽബാരി, യാമിനി, മാംലുക്ക് രാജവംശം. കുത്തബ്ദീൻ ഐബക്കിൻ്റെ തലസ്ഥാനമായിരുന്നു ലാഹോർ. ലാഹോർ ആയിരുന്നു കുത്തബ്ദീൻ ഐബക്കിൻ്റെ തലസ്ഥാനം. ലാഹോർ, കുത്തബ്ദീൻ ഐബക്കിൻ്റെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു. അദ്ദേഹമാണ് ഡൽഹിയിലെ കുവത്ത് ഉൽ ഇസ്ലാം പള്ളി പണി കഴിപ്പിച്ചത്. കുവത്ത്, കുവത്ത് ഉൽ ഇസ്ലാം പള്ളി, കുവത്ത് ഉൽ ഇസ്ലാം പള്ളി ഡൽഹിയിൽ പണി കഴിപ്പിച്ചത് ആരാണ്? കുത്തബ്ദീൻ ഐബക്കാണ് കുവത്തുൽ ഇസ്ലാം പള്ളി ഡൽഹിയിൽ പണി കഴിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതിയാണ് കുവത്തുൽ ഇസ്ലാം പള്ളി. ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതി, ഇസ്ലാമിക നിർമ്മിതിയായിരുന്നു കുവത്ത് ഉൽ ഇസ്ലാം പള്ളി. അത് എവിടെയാണ്? ഡൽഹിയിലാണ് പണി കഴിപ്പിച്ചത്. കുത്തബ്ദീൻ ഐബക്കാണ് ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക നിർമ്മിതിയാണ് കുവത്ത് ഉൽ ഇസ്ലാം പള്ളി. അദ്ദേഹമാണ് അജ്മീറിലെ ദിൽക ജോൻപര നിർമ്മിച്ചത്. ദിൽക ജോൻപര, ദിൽക ജോൻപര, ദിൽക ജോൻപര എവിടെയാണ്? അജ്മീർ, ഡൽഹിയിലെ, സോറി, അജ്മീറിലെ ദിൽക ജോൻപര നിർമ്മിച്ചത് ആരാണ്? കുത്തബ്ദീൻ ഐബക്കാണ്. ദിൽക ജോൻപര നിർമ്മിച്ചത് കുത്തബ്ദീൻ ഐബക്കാണ്. കുത്തബ്ദീൻ ഐബക്കാണ് ദിൽക ജോൻപര നിർമ്മിച്ചത്.
അദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരനായിരുന്നു ഹസൻ നിസാമി. ഹസൻ നിസാമി, ഹസൻ നിസാമി, നിസാമി ചരിത്രകാരൻ, ചരിത്രകാരൻ. കുത്തബ്ബി നൈബക്കിന്റെ സദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരനായിരുന്നു ഹസൻ നിസാമി. അപ്പൊ ഹസൻ നിസാമി ആരുടെ സദസ്സിലെ ചരിത്രകാരനായിരുന്നു? കുത്തബ്ബി നൈബക്കിന്റെ സദസ്സിലെ ചരിത്രകാരനായിരുന്നു ഹസൻ നിസാമി. അടിമ വംശ സ്ഥാപകനാണ് കുത്തബ്ബി നൈബക്ക്. 1206 മുതൽ 1290 വരെയായിരുന്നു അടിമ വംശം. ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലുക്ക് രാജവംശം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അടിമ വംശമാണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് കുത്തബ്ബി നൈബക്ക്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമ വംശം. ഡൽഹിയിലെ കുവത്തുൽ ഇസ്ലാം പള്ളി പണി കഴിപ്പിച്ചത് കുത്തബ്ബി നൈബക്കാണ്. ഇന്ത്യയിലെ ആദ്യ ഇസ്ലാമിക രീതിയിലുള്ള നിർമ്മിതിയായിരുന്നു കുവത്തുൽ ഇസ്ലാം പള്ളി. ദിൽക ജോൺ പര അജ്മീറിൽ പണി കഴിപ്പിച്ചത് കുത്തബ്ബി നൈബക്കാണ്. അദ്ദേഹത്തിന്റെ സദസ്സിലെ ചരിത്രകാരനായിരുന്നു ഹസൻ നിസാമി. പ്രസിദ്ധനായ ചരിത്രകാരനായിരുന്നു ഹസൻ നിസാമി. ലാഖ്ബക്ഷ് എന്നറിയപ്പെട്ടിരുന്ന അടിമ വംശ ഭരണാധികാരിയാണ് കുത്തബ്ബി നൈബക്ക്. ലാഖ്ബക്ഷ് എന്നറിയപ്പെട്ടിരുന്ന അടിമ വംശ ഭരണാധികാരിയാണ് കുത്തബ്ബി നൈബക്ക്. ലാഖ്ബക്ഷിൻ്റെ മീനിങ് ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ. ലക്ഷങ്ങൾ, ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ, ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ. ഇപ്പം ലാഖ്ബക്ഷ് എന്നറിയപ്പെട്ടിരുന്ന അടിമ വംശ ഭരണാധികാരിയാണ് കുത്തബ്ബി നൈബക്ക്. ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇതിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലാഖ്ബക്ഷ് എന്നറിയപ്പെടുന്ന അടിമ വംശ ഭരണാധികാരിയാരാണ് കുത്തബ്ബി നൈബക്ക്. അദ്ദേഹമാണ് അടിമ വംശ സ്ഥാപകൻ. അടിമ വംശ സ്ഥാപകനാണ് ലാഖ്ബക്ഷ് എന്നറിയപ്പെട്ടിരുന്ന കുത്തബ്ബി ഐബക്ക്. കുത്തബ്ബി ഐബക്കിനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരാംഷയാണ്. ആരാംഷ, ആരാംഷയാണ് കുത്തബ്ബി ഐബക്കിന് ശേഷം, ഐബക്കിന് ശേഷം, ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്നത് ആരാണ്? ആരാംഷയാണ് ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്നത്. ഇദ്ദേഹത്തെ വധിച്ച് അധികാരം പിടിച്ചെടുത്ത അടിമ വംശ ഭരണാധികാരിയാണ് ഇൽതുമിഷ്. ഇൽതുമിഷ്, ഇൽതുമിഷ്. അപ്പോൾ അടിമ വംശ സ്ഥാപകൻ ആരായിരുന്നു? കുത്തബ്ബി നൈബക്കായിരുന്നു. ലാഖ്ബക്ഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കുത്തബ്ബി നൈബക്കാണ്. ലാഖ്ബക്ഷിൻ്റെ മീനിങ് ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ, ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ. കുത്തബ്ബി നൈബക്കിനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരാംഷയാണ്. ആരാംഷയാണ് കുത്തബ്ബി നൈബക്കിനെ തുടർന്ന് അധികാരത്തിൽ വന്നത്. ആരാംഷയെ വധിച്ച് അധികാരം കയ്യിലെടുത്തതാണ് ഇൽതുമിഷ്. ആരാംഷയെ വധിച്ച് അധികാരം കയ്യിലെടുത്ത ഭരണാധികാരിയാണ് ഇൽതുമിഷ്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇൽതുമിഷ് ബാദാനിലെ ഗവർണറായിരുന്നു. ബാദാൻ, ബാദാനിലെ ഗവർണറായിരുന്നു ഇൽതുമിഷ്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ബാദാനിലെ ഗവർണറായിരുന്നു ഇൽതുമിഷ്. അപ്പോൾ ഇൽതുമിഷ് ആരാംഷയെ വധിച്ചാണ് അദ്ദേഹം അധികാരം കയ്യിലെടുത്തത്. അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുൻപ് ബാദാനിലെ ഗവർണറായിരുന്നു. ബാദാനിലെ ഗവർണറായിരുന്നു ഇൽതുമിഷ്. ഇദ്ദേഹം ലാഹോറിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി. തലസ്ഥാനം ലാഹോറിൽ, ലാഹോറിലെ ആരുടെ തലസ്ഥാനമായിരുന്നു? കുത്തബ്ബി നൈബക്കിൻ്റെ തലസ്ഥാനമായിരുന്നു. അത് ലാഹോറിൽ നിന്നും എങ്ങോട്ട് മാറ്റി? ഡൽഹിയിലേക്ക് മാറ്റി. ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയതാരാണ്? ഇൽതുമിഷ്. ഇൽതുമിഷാണ് തലസ്ഥാനം ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത്. തലസ്ഥാനം ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് ഇൽതുമിഷ് മാറ്റി. ആരാംഷയെ തുടർന്ന്, ആരാംഷയെ വധിച്ച് അധികാരത്തിൽ വന്നതാണ് ഇൽതുമിഷ്. അദ്ദേഹം അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ബാദാനിലെ ഗവർണറായിരുന്നു. ബാദാനിലെ ഗവർണറായിരുന്നു. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ സുൽത്താനാണ് ഇൽതുമിഷ്.
ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ, ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ, ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ, ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന പേരിൽ ഭരണം നടത്തിയ ഭരണാധികാരിയായിരുന്നു സുൽത്താനായിരുന്നു ഇൽത്തുമിഷ്. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന പേരിൽ ഭരണം നടത്തിയ സുൽത്താനായിരുന്നു ഇൽത്തുമിഷ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഇൽത്തുമിഷാണ്. അടിമകളുടെ അടിമ, അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ആരാണ്? ഇൽത്തുമിഷ്. ഇൽത്തുമിഷാണ് ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന പേരിൽ ഭരണം നടത്തിയ അദ്ദേഹം. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ആരാണ്? ഇൽത്തുമിഷാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നത് ആരാം ഷയെ വധിച്ചാണ് ഇൽത്തുമിഷ് അധികാരത്തിൽ വന്നത്. ലാഗ്ബക്ഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അടിമ വംശ ഭരണാധികാരിയായിരുന്നു കുത്തബ്ബീൻ ഐബക്ക്. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന പേരിൽ അധികാരം ഭരണം നടത്തിയത് ഇൽത്തുമിഷാണ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഇൽത്തുമിഷാണ്. ഭൂനികുതി സമ്പ്രദായമായ ഇഖ്താ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഇൽത്തുമിഷാണ്. ഇഖ്താ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഇൽത്തുമിഷാണ്. എന്താണ് ഇഖ്താ സമ്പ്രദായം? ഭൂനികുതി സമ്പ്രദായമായ ഇഖ്ത, അതിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇൽത്തുമിഷ്. ഇഖ്തയ്ക്ക് തുടക്കം കുറിച്ചത് ഇൽത്തുമിഷാണ്. ഭൂനികുതി സമ്പ്രദായമായ ഇഖ്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഇൽത്തുമിഷാണ്. ഇദ്ദേഹം രണ്ട് നാണയങ്ങൾ പുറത്തിറക്കിയിരുന്നു. തങ്ക എന്ന നാണയവും ജിറ്റാൾ എന്ന നാണയവും. തങ്ക വെള്ളി നാണയമാണ്. ജിറ്റാള് ചെമ്പ് നാണയവും. ഇതെല്ലാനും ഇമ്പോർട്ടൻ്റ് ആണ്. തങ്ക, ജിറ്റാൾ എന്നീ പേരുകളിൽ നാണയം പുറത്തിറക്കിയത് ആരാണ്? ഇൽത്തുമിഷാണ്. അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന പേരിലാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. ഇഖ്ത എന്ന ഭൂനികുതി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹം പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്കയും ജിറ്റാളും. അദ്ദേഹം പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്ക വെള്ളി നാണയമാണ്. ജിറ്റാള് ചെമ്പ് നാണയവും. ഭരണത്തെ സഹായിക്കാൻ ചാലീസ് രൂപം നൽകിയ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. അതായത് ടർക്കിഷ് ഫോർട്ട് എന്നാണ് പറയുന്നത്. ടർക്കിഷ് ഫോർട്ടിന് രൂപം നൽകിയത് ഇൽത്തുമിഷാണ്. ഭരണത്തെ സഹായിക്കാനായിട്ട് ചാലീസ അല്ലെങ്കിൽ ടർക്കിഷ് ഫോർട്ടിക്ക് അനുവാദം നൽകിയ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കുത്തബ് കോംപ്ലക്സിലാണ്. ഇൽത്തുമിഷിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കുത്തബ് കോംപ്ലക്സ്. ഇൽത്തുമിഷിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരിയാണ് ചെങ്കിസ് ഖാൻ. ഇൽത്തുമിഷിൻ്റെ ഭരണകാലത്താണ് ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ചത്. ചെങ്കിസ് ഖാൻ ആരാണ്? മംഗോളിയൻ ഭരണാധികാരിയാണ്. മംഗോളിയൻ ഭരണാധികാരിയാണ് ചെങ്കിസ്ഖാൻ. അദ്ദേഹം ഇൽത്തുമിഷിൻ്റെ കാലത്താണ് ഇന്ത്യ ആക്രമിച്ചത്. ചെങ്കിസ്ഖാൻ ഇന്ത്യ ആക്രമിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ്. അത് ഇൽത്തുമിഷിൻ്റെ കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഇന്ത്യ ആക്രമിച്ചത് 1221. ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. നമുക്ക് നോക്കാം. ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ
ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന. റസിയ സുൽത്താന ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. 1236 മുതൽ 1240 വരെയാണ് റസിയ സുൽത്താന ഭരിച്ചത്. റസിയ സുൽത്താന 1236 മുതൽ 1240 വരെ ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന. ഇതെല്ലാവരും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റസിയ സുൽത്താനയാണ് ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും ആരായിരുന്നു? റസിയ സുൽത്താനയായിരുന്നു. ഫസ്റ്റ് ഇന്ത്യൻ വനിത ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും റസിയ സുൽത്താനയായിരുന്നു. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും ആരായിരുന്നു? റസിയ സുൽത്താനയായിരുന്നു. രണ്ടാം അടിമ വംശ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ് രണ്ടാം അടിമ വംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് ഗിയാസുദ്ദീൻ ബാൽബൻ അറിയപ്പെടുന്നത്. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബാൽബനാണ്. അദ്ദേഹമാണ് രണ്ടാം അടിമ വംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഉല്ലൂഖാൻ എന്നറിയപ്പെടുന്നതും ബാൽബനാണ്. ഉല്ലൂഖാൻ എന്നറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ബാൽബൻ. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. രണ്ടാം അടിമ വംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നതും ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഉല്ലൂഖാൻ എന്നറിയപ്പെടുന്നതും ഗിയാസുദ്ദീൻ ബാൽബനാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന പേര് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ബാൽബൻ. രാജാധികാരം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയാണ് ബാൽബൻ. രാജാധികാരം ദൈവദത്തമാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ബാൽബൻ. അടിമ വംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി ആയിരുന്നു ബാൽബൻ. ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഗിയാസുദ്ദീൻ ബാൽബനാണ് രണ്ടാം അടിമ വംശ സ്ഥാപകൻ. ഡൽഹി സുൽത്താൻ സിംഹാസനത്തിൽ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ഉല്ലൂഖാൻ എന്നറിയപ്പെടുന്നു. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. രാജാധികാരം ദൈവദത്തമാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു. ഇത് അടിമ വംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ബാൽബൻ. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച അടിമ വംശ സുൽത്താനാണ് ബാൽബൻ. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ചത് ബാൽബനാണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നിണവും ഇരുമ്പും എന്ന നയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ബാൽബനാണ്. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ചു. സിജ്ദ
ഫൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ബാൽബനാണ്. സിജ്ദ സിജ്ദ പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കി. പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കി. സിജ്ദ പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ബാൽബനാണ്. അദ്ദേഹം ചാലീസ നിരോധിച്ചു. ഇവിടെ ഇൽത്തുമിഷാണ് നമ്മൾ പറഞ്ഞു ചാലീസ കൊണ്ടുവന്നത് ഇൽത്തുമിഷാണ്. ആ ചാലീസ നിരോധിച്ചത് ബാൽബനാണ്. ചാലീസ നിരോധിച്ചു. ചാലീസ നിരോധിച്ചു. ചാലീസ നിരോധിച്ചു. ചാലീസ നിരോധിച്ചത് ആരാണ്? ബാൽബനാണ്. ചാലീസ നിരോധിച്ചത് അദ്ദേഹമാണ്. രണ്ടാം അടിമ വംശ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഡൽഹിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന ദ്വൈത സിദ്ധാന്ത വക്താവാണ് മാധ്വാചാര്യർ. മാധ്വാചാര്യർ ജീവിച്ചിരുന്നത് മാധ്വാചാര്യർ ജീവിച്ചിരുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കാലത്തായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അടിമ വംശത്തിലെ അവസാനത്തെ സുൽത്താനായിരുന്നു കൈക്കോബാദ്. കൈക്കോബാദ് കൈക്കോബാദ് അടിമ വംശത്തിലെ അവസാന സുൽത്താൻ, ലാസ്റ്റ് സുൽത്താനായിരുന്നു കൈക്കോബാദ്. ചോദിക്കാറുള്ളതാണ് അടിമ വംശത്തിലെ അവസാന സുൽത്താൻ ആരായിരുന്നു? കൈക്കോബാദായിരുന്നു. സുൽത്താൻ ഭരണ കാലഘട്ടത്തിലെ ഔദ്യോഗിക ഭാഷ പേർഷ്യനായിരുന്നു. പേർഷ്യൻ ഭാഷയായിരുന്നു സുൽത്താൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പേർഷ്യനായിരുന്നു അവരുടെ ഔദ്യോഗിക ഭാഷ. നളന്ദ സർവകലാശാല നശിപ്പിച്ച മുസ്ലിം സൈന്യാധിപനാണ് ഭക്തിയാർ ഖിൽജി. ഭക്തിയാർ ഖിൽജി. ഇനി നമ്മൾ ഖിൽജി വംശമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇത്രയാണ് അടിമ വംശത്തിലുള്ളത്. ഇതിൻ്റെ സുൽത്താൻ ഭരണ കാലഘട്ടത്തിലെ ഔദ്യോഗിക ഭാഷ പേർഷ്യനായിരുന്നു. നളന്ദ സർവകലാശാല നശിപ്പിച്ച മുസ്ലിം സൈന്യാധിപനായിരുന്നു ഭക്തിയാർ ഖിൽജി. ഭക്തിയാർ ഖിൽജി. ഇതിൽ നമുക്കൊരു ചെറിയ ടോപ്പിക് കൂടി പഠിക്കാനുണ്ട്. കുത്തബ് മിനാറിനെ കുറിച്ചാണത്. പറയാം, കുത്തബ് മിനാർ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കുത്തബ് മിനാർ അതാരാണ് പണി കഴിപ്പിച്ചത്, തുടങ്ങി വെച്ചത് ആരാണ്, പണി നിർത്തിയത് ആരാണ്, എന്തിന് ആർക്ക് വേണ്ടിയാണത് പണിതത് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാവരും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചത് കുത്തബ് മിനാർ. ഇതാ കുത്തബ് മിനാർ. കുത്തബ് മിനാർ കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചത് കുത്തബ്ദീൻ ഐബക്കാണ്. കുത്തബ്ദീൻ ഐബക്ക് കുത്തബ്ദീൻ ഐബക്കാണ് പണി ആരംഭിച്ചത്. അതിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷ് പേര് ഓർത്തിരിക്കുക. ആരംഭിച്ചത് കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചത് ആരാണ്? കുത്തബ്ദീൻ ഐബക്കാണ്. കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. ഇത് പണി കഴിപ്പിച്ചത് സൂഫി സന്യാസിയായ ഖ്വാജ കുത്തബ്ദീൻ ഭക്തിയാർ കാക്കിക്ക് വേണ്ടിയാണ് ഇത് പണി കഴിപ്പിച്ചത്. ഇത് സൂഫി സന്യാസിയായ ഖ്വാജ കുത്തബ്ദീൻ ഭക്തിയാർ കാക്കി അദ്ദേഹം സൂഫി സന്യാസിയാണ്. സൂഫി സന്യാസി അപ്പോൾ ആരംഭിച്ച കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചത് കുത്തബ്ദീൻ ഐബക്ക്, പണി പൂർത്തീകരിച്ചത് ഇൽത്തുമിഷ്. എന്തിന് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? ഖ്വാജ കുത്തബ്ദീൻ ഭക്തിയാർ കാക്കി എന്ന സൂഫി സന്യാസിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് കുത്തബ് മിനാർ നിർമ്മിച്ചത്. ഇതിൻ്റെ ഉയരം 238 അടിയാണ്. 238 അടിയാണ് കുത്തബ് മിനാറിൻ്റെ ഉയരം. അപ്പം ഇതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിച്ചത് കുത്തബ്ദീൻ ഐബക്ക്, പണി പൂർത്തീകരിച്ചത് ഇൽത്തുമിഷ്. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണത്? സൂഫി സന്യാസിയായ ഖ്വാജ കുത്തബ്ദീൻ ഭക്തിയാർ കാക്കി. ഭക്തിയാർ കാക്കി എന്നായിരിക്കും മിക്കപ്പോഴും ചോദിക്കാറ്. ഭക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്. 238 അടിയാണ് അതിൻ്റെ ഉയരം. 238 അടിയാണ് അതിൻ്റെ ഉയരം. അപ്പം ഇത്രയാണ് നമുക്ക് അടിമവംശത്തിൽ പഠിക്കാനുള്ളത്. അപ്പം ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കാം.